രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവരിഷദ്യുതരുഹി സലയന്നാഥ തേ പാദമൂലം നിത്യം ചിത്വസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപൻ പ്രതിഷതു പരമാനന്ദസന്തോഹലക്ഷ്മീം ശ്രീ ഉരുവായൂരപ്പാശരണം ശ്രീ ഉരുവായൂരപ്പാശരണം ശ്രീ ഉരുവായൂരപ്പാശരണം ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്ഥജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ശ്രീമഹാഗണപതയെ നമ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ അത്ര പെട്ടെന്നൊന്നും ജപിക്കാൻ പറ്റുന്നതല്ല, അത്ര ബുദ്ധിമുട്ടുള്ളതാണ്. ഭഗവാന്റെ നാമം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ദശമസ്കന്ധം ഇവിടെ വായിച്ച് സമർപ്പിച്ചു, ഏകാദശം തെളിഞ്ഞി വച്ചു. ദശമസ്കന്ധത്തിൻ്റെ ലക്ഷണം തന്നെ നിരോധം എന്നാണ്. വിഷയത്തിലേക്ക് പോകുന്ന മനസ്സിനെ തടഞ്ഞ് ഭഗവാനിലേക്കാക്കാനാണ് ഇത്രയും കഥകൾ മുഴുവൻ വർണ്ണിച്ചു വെച്ചത്. മനസ്സ് ഭഗവാനിലേക്കാക്കാനാണ്. എത്രയൊക്കെ ആക്കാൻ പുറപ്പെട്ടാലും മനസ്സ് അങ്ങനെ ഒന്നും ആവില്ല. മനസ്സിൻ്റെ അവസ്ഥ ഒരു കുരങ്ങൻ്റെ അവസ്ഥയാണ്. ചപലനായ കുരങ്ങനെ പിന്നെയും നിയന്ത്രിക്കാൻ പറ്റും, മനസ്സിനെ എന്നാലും നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. അതും മദ്യം സേവിച്ച കുരങ്ങനാണെങ്കിലോ, അവൻ കാണിക്കുന്നത് പിന്നെ കുറേ അധികം വേണ്ടാത്ത കാണിക്കും. അങ്ങനെ മദ്യം സേവിച്ച കുരങ്ങനിൽ ഒരു നാലഞ്ച് തേളുകളും കൂടി കുത്തിയാലോ, എന്നാലും ഒരു പക്ഷേ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് വന്നേക്കാം. എന്നാലും മനസ്സിനെ പിടിക്കാൻ, അതിലൊക്കെ അപ്പുറമാണ് മനസ്സിൻ്റെ അവസ്ഥ, പിടിക്കാൻ കിട്ടുന്നതല്ല. അപ്പം വിഷയത്തേക്ക് പോകുന്ന മനസ്സിനെ, മനസ്സിനെ ഇങ്ങോട്ടിങ്ങ് പോവല്ലേ വേണ്ടു, ഇങ്ങോട്ടാക്കിക്കോളൂന്ന വിഷയത്തൊന്നും മാറ്റിയിട്ട് ഭഗവാനിലേക്കാക്കാൻ സാധിച്ചാൽ അതിനാ ഇത്രയും കഥകളൊക്കെ വർണ്ണിച്ചത്. ചില നവമസ്കന്ധം വരെ വർണ്ണിച്ചിട്ട് ബോധ്യമായി മനസ്സിനെ പിടിക്കാൻ പറ്റില്ല എന്ന് ബോധ്യ, എന്നാൽ വിട്ടോളൂ എന്ന മനസ്സ് പോയിക്കോട്ടെ. പോകുന്നത് അമ്പാടിയിലേക്കോ വൃന്ദാവനത്തിലേക്കോ മധുരയ്ക്കോ ദ്വാരയ്ക്കോ പോയാൽ പിന്നെ വേറെ എങ്ങോട്ടും മനസ്സ് പോവില്ല, അവിടെ കെട്ടിടാൻ സാധിക്കും. അങ്ങനെ മനസ്സിനെ ഭഗവാനിലേക്ക് കെട്ടാൻ സാധിക്കണം, വിഷയത്തേക്ക് പോവാതെ കണ്ട്. അങ്ങനെ മനസ്സിൽ ഭഗവാനെ കെട്ടിയ കഥയാണ് സുദാമം. ദാമം ചാ കയറ് എന്നർത്ഥം. സുദാമം നല്ല കയറ്, ഭക്തിയാകുന്ന കയറ് കൊണ്ട് ഹൃദയത്തിൽ ബന്ധിച്ച ആളാണ്. അതുവരെയുള്ള ലീലകളൊക്കെ വർണ്ണിച്ചത്
പ്രഥമ ആദ്യാധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മൃത്യുമുദാമൃതഞ്ജമായ മനുഷ്യസ്യ. മൃത്യുവായിട്ടും ആനന്ദമായിട്ടും ചിലർക്ക് മൃത്യുവാണെന്ന് തോന്നും, ചിലർക്ക് മൃത്യുവല്ല ആനന്ദമാണ്. ഇതേറെ വർണ്ണിച്ചു നോക്ക, മൃത്യുവായ ഇലകളാണെങ്കിൽ എന്നെ മരിക്കാതെ തന്നെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നു കാണിച്ച ലീലയാണ് അതിനുശേഷം വർണ്ണിച്ച ലീലകളൊക്കെ. എങ്ങനെ ഭഗവാന്റെ സതീർഥ്യനായ ബ്രാഹ്മണന്റെ കഥയാണ് വർണ്ണിച്ചത്. അതും സകല ഇന്ദ്രിയങ്ങളെ കൊണ്ടും സർവാത്മനാ ഭഗവാൻ ആശ്രയിച്ച പല കഥയുണ്ടോന്നാണ് പരീക്ഷിത് ചോദിച്ചത്. അതും ബലരാമസ്വാമിയുടെ കഥയാണ് മുമ്പ് വർണ്ണിച്ചു വെച്ചത്. ബലരാമസ്വാമിയുടെ തീർത്ഥാടനമാണ്, അദ്ദേഹത്തിന് സംശയം തോന്നി ഏത് പക്ഷത്ത് വേണം നിൽക്കുക. മഹാഭാരത യുദ്ധം അങ്ങോട്ട് ആരംഭിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് കൃഷ്ണൻ പാണ്ഡവ പക്ഷത്താണ് നിൽക്കുക, താൻ എവിടെയാണ് നിൽക്കുക ചിന്തിച്ചു. പാണ്ഡവന്മാര് ഭഗവത് ഭക്തന്മാര്, കൃഷ്ണൻ സഹോദരൻ, ആ പക്ഷത്താണ് നിൽക്കേണ്ടത്. പക്ഷെ എത്രയൊക്കെ ഈ ഭാഗത്ത് നിന്നാലും ശിഷ്യന്റെ പരാജയം കാണാൻ ഗുരുനാഥന് ഇഷ്ടമില്ല. ദുര്യോധന്റെ പരാജയം ഉറപ്പാണ്, അത് കാണാൻ ഇഷ്ടമില്ലാതെ കണ്ടാണ് തീർത്ഥാഭിഷേക വ്യാജേന. തീർത്ഥാഭിഷേകം ഒരു വ്യാജമായിട്ട് അങ്ങനെ വേണോ? എന്തിനാ അമ്പലത്തിൽ പോണത്? വെറുതെ എന്ന് പറയണോ? തൊഴാന്ന് പറഞ്ഞുകൂടെ? വെറുതെ തീർത്ഥാടനം. അതുകൊണ്ട് രണ്ടാമതും ഭഗവാനെ തീർത്ഥാടനം വേണ്ടി വന്നു. കാരണം ഒരു സജ്ജനവധം രാമന് ചെയ്യേണ്ട അവസ്ഥ, ഭാഗവതം വായിക്കുന്ന സൂതനെ വധിച്ചു. അത് കാരണം രാമനെ പറഞ്ഞു, രാമ എത്രക്ക് വലിയ ആളാണെങ്കിലും സജ്ജനവധം ഒരു തെറ്റ് തന്നെയാണ്, തീർത്ഥാടനം ചെയ്തോളൂ എന്നാ പറഞ്ഞത്. രാമൻ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു, വടക്കുന്നു തെക്കോട്ട് പോകുന്നു, തീർത്ഥാടന ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ, തീർത്ഥങ്ങളായ തീർത്ഥങ്ങൾ ഒക്കെ സ്നാനം ചെയ്തും തൊഴുതും സജ്ജനങ്ങളെ വന്ദിച്ചും ഭഗവാൻ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഈ ഭാഗത്താണ് വടക്കുന്നു ഇങ്ങോട്ട് പോന്നിട്ട് അവിടെ യുദ്ധമാണ്. യുദ്ധത്തിൽ ശിഷ്യൻ്റെ പരാജയം കാണാൻ മടിച്ച് ഇങ്ങോട്ട് വന്ന്, അതും പ്രത്യേകിച്ച് കന്യാകുമാരി മുതൽ ഗോകർണം വരെ പ്രത്യേകിച്ചും ഭഗവാൻ വന്നിട്ടുണ്ട്. നമ്മളെ കേരളത്തിൽ പ്രത്യേകിച്ചും വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഭഗവാൻ അത് കേട്ടത്, യുദ്ധത്തിൻ്റെ അവസാനമായി എന്ന് കേട്ട് അങ്ങോട്ട് കയറി ചെന്നു. കുരുക്ഷേത്ര ഭൂമിയിലേക്കാണ് കയറി നിന്നപ്പം ദുര്യോധനനും ഭീമനുമായുള്ള യുദ്ധമാണ്. രണ്ടാളെയും ഭഗവാൻ പിടിച്ചങ്ങോട്ട് മാറ്റി. യുവാൻ തുല്യബലോ വീരോ ഹേ രാജൻ ഹേ മൃഗോദര ഏകം പ്രാണാധികം മന്യേ. നിങ്ങൾ യുദ്ധം നിർത്തണം, ഒരാൾക്ക് ശക്തി കൂടും, ഒരാൾ എൻ്റെ ശിഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ടും ഭഗവാന്റെ വാക്ക് കേട്ടിട്ടും ഒരന്യോന്യം വേണ്ടാത്ത വാക്കും പറഞ്ഞ ലഹള കുടുംബം ബലരാമസ്വാമി ശ്രീകൃഷ്ണ ഭഗവാനെ നോക്കി. എന്താ ഭഗവാന്റെ ഇച്ഛ എന്നറിയണ്ടേ? ഭഗവാന്റെ ഇച്ഛ കിം വിവക്ഷുരിഹ ആഗത. എന്തിനാ ഏട്ടൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഏട്ടാ അവരനുഭവിക്കേണ്ടത് അനുഭവിക്കട്ടെ എന്ന ബോധം വന്നതോടുകൂടി ഭഗവാൻ വീണ്ടും പോയി ദ്വാരകയിൽ പോയി തൻ്റെ പത്നി രേവതിയെയും കൂട്ടി നൈവിഷാരണ്യത്തിൽ പോയിരുന്ന് സൂതൻ പറയുന്ന ഭാഗവതം കേൾക്കുക, ഭഗവാന്റെ കഥകൾ പറയുക. പ്രധാന ഭാഗമായ രാമൻ തന്നെയാണ് വായിക്കുക. ഭഗവാൻ തന്നെ വായിക്കുക, ഭഗവാൻ തന്നെ കഥ പറയുക. ഋഷീശ്വരന്മാർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, ആ സന്തോഷം ഭഗവാനോട് വന്നു. എന്നപ്പം ഭഗവാൻ ഇറങ്ങിയാണ് ചെന്ന് തേഭ്യോ വിശുദ്ധ വിജ്ഞാനം, യഥാർത്ഥ ജ്ഞാനത്തെ ഉപദേശിച്ചിട്ടാണ് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ച രംഗമാണ്. അങ്ങനെ രാമൻ്റെ കഥ കേട്ടാൽ വിഷ്ണു സദയിതോ ഭവേൽ എന്നാണ്, ഭഗവത്പാദ ഭക്തി ഉണ്ടാവും. ഇത്രയും രാമൻ്റെ ഒപ്പം നമ്മൾ തൊഴാൻ പോയാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കണ്ട് തൊഴാൻ പറ്റും. ജേ വലിയ ആൾക്കാരൊപ്പം പോയാൽ, തിരക്കുള്ള അമ്പലങ്ങൾക്ക് പോയാൽ, വലിയ ആൾക്കാരൊപ്പം പോയാൽ നമുക്കും കൂട്ടത്തിൽ രാമൻ കാണിക്കുന്ന രാമനൊപ്പം പോവാനാ ശ്രീ യദുവ്യാസൻ വർണ്ണിച്ചതാ. ഈ തീർത്ഥങ്ങൾക്ക് സ്നാനം ചെയ്യാം, ഈ ക്ഷേത്രങ്ങൾക്ക് ദർശനം നടത്താം, ഇതൊക്കെ ചെയ്തൊരു ജീവനെ സതീർത്ഥനായ ബ്രാഹ്മണന്റെ കഥ
ഇത്രയും ശുദ്ധി വന്നൊരാൾക്ക് ഭഗവത് ഭക്തനായ സ്വതീർത്ഥ്യനായ ബ്രാഹ്മണന്റെ കഥ. സകല ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാൻ ആശ്രയിച്ചൊരു മഹാത്മാവാണ്. ശ്രുണോതിൽപുണ്യകഥാസർണ്ണിരസ്തുഭയലിംഗമാനമേതദേവയൽപശ്യതിഥിചക്ഷു അംഗാനി വിഷ്ണോരഥ തജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. ഇങ്ങനെയുള്ള ഒരു ഭക്തനാണ് കാണേണ്ടത്. അതും കൈകളെ കൊണ്ട് ഭഗവത് കൈകാര്യങ്ങൾ ചെയ്യാം. വാക്ക് പറയണ വാക്കൊക്കെ ഭഗവാന്റെ കഥകളായിട്ട് പറയാൻ സാധിക്കുക. കേൾക്കുന്നതൊക്കെ ഭഗവാന്റെ കഥകൾ, പറയുന്നതൊക്കെ ഭഗവാന്റെ കഥകൾ, ചെയ്യുന്നതൊക്കെ ഭഗവത് കൈകര്യങ്ങളാവുക. എന്തിനാ ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവാൻ തന്നത്? നമ്മൾക്ക് ശിരസ് ശ്രീഗുരുവായൂരപ്പനെ നമസ്കരിക്കാനാണ്, ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കാനാണ്, കാല്. ഇങ്ങനെ സകല ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാനെ ആശ്രയിച്ച ഭക്തന്റെ കഥ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ശ്രീശുഖൻ ആ ആനന്ദ സമുദ്രത്തിലാണ് മുങ്ങിയപ്പോൾ കിട്ടിയതാണ് സതീർത്ഥ്യനായ ബ്രാഹ്മണന്റെ കഥ. അതും കൃഷ്ണസ്യാസീൽ സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമാ. ബ്രാഹ്മണന്റെ കൂട്ടുകാരൻ ഭഗവാൻ എന്നല്ല, ഭഗവാന്റെ കൂട്ടുകാരനാണ്. ഭഗവാൻ അംഗീകരിച്ച ആളാ. ഭഗവാൻ ഒരു സഖാവുണ്ടായിരുന്നു. കൃഷ്ണസ്യാസീൽ സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമാ. അതും ബ്രാഹ്മണനായിരുന്നു, ബ്രഹ്മവിത്തമാണ്. ബ്രഹ്മത്തെപ്പറ്റി ശരിക്കും അറിഞ്ഞ ആളാണ്. ബ്രഹ്മവിത്ത് ബ്രഹ്മവിത്തരഹ ബ്രഹ്മവിത്തമഹ എന്നാണ്. ശരിയായിട്ട് ശ്രീഹരിയെ അറിഞ്ഞ ആളാണ്. എങ്ങനെ അറിഞ്ഞു ചോദിച്ചാൽ വിദ്യാഭ്യാസ കാലത്താണ്. ഭഗവാൻ മധുര എന്ന ഉപനയനവും കഴിഞ്ഞ് വസുദേവരെ കുട്ടികളെ അവിടെ കൊണ്ടാക്കി. സാന്ദീപനിയുടെ ആശ്രമത്തിലാണ് കൊണ്ടാക്കിയത്. അവിടെ സാന്ദീപനി സുധാമാവനെ വിളിച്ചു പറഞ്ഞു, ഈ കുട്ടികളെ സ്നേഹിച്ചോളൂട്ടോ, ഈ കുട്ടികളെ നോക്കിക്കോളൂ എന്നാണ്. ഗുരുനാഥൻ കാണിച്ചു കൊടുത്തു, ഇത് ഈശ്വരനാണ് നോക്കിക്കോളൂ എന്നാണ്. ശരിയായ ഗുരുനാഥൻ ആരാന്ന് ചോദിച്ചാൽ ഈശ്വരനെ കാണിച്ചു കൊടുക്കുന്ന ആളാണ്. സാന്ദീപനി കാണിച്ചങ്ങോട്ട് കൊടുത്തു, ദാ രാമനും കൃഷ്ണനും ഈശ്വരനാണ്, ഈശ്വരനെ സേവിച്ചോളൂ എന്നാണ്. അപ്പം അത് ഗുരുനാഥൻ്റെ വാക്ക് അതുപോലെ പാലിക്കാൻ സാധിച്ച ആളാണ്. അതുപോലെ ഭഗവാനത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുമുണ്ട്. അനന്ത പത്മനാഭനാണ് രാമനും കൃഷ്ണനും, അനന്തമൂർത്തിയും പത്മനാഭനുമാണ്. അതിൻ്റെ ഇടയിൽ സ്ഥലമൊന്നുമില്ല. ഓ, അതിനിടയിൽ സ്ഥലമില്ലെങ്കിൽ സ്ഥലമുണ്ട്, ഭക്തന് സ്ഥലമുണ്ട് എന്നാണ്. സുധാമാവ് കിടക്കുക രാമൻ്റെയും കൃഷ്ണൻ്റെയും മധ്യത്തിലാണ്, അനന്ത പത്മനാഭൻ്റെ ഉള്ളിലാണ്. ഇങ്ങനെ സദാസമയത്തും പത്മനാഭനോടുകൂടി വിദ്യാഭ്യാസം ചെയ്യാൻ സാധിച്ചൊരു മഹാത്മാവാണ്. ആർക്കായി പുണ്യം കിട്ടുക? ഭഗവാനോടുകൂടി വിദ്യാഭ്യാസം സാധിച്ചു. സുധാമാവ് കണ്ടു പറഞ്ഞു, ഈശ്വരനെ സേവിച്ചോളൂ എന്നാണ്. ഇങ്ങനെ സദാസമയത്തും ഭക്ഷണം കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ഭഗവാന്റെ ഒപ്പാണ്. സദാസമയത്തും ഭഗവാന്റെ ഒപ്പാണ്. അവസാനം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ഗുരുദക്ഷിണയ്ക്ക് പുറപ്പെട്ടു. ഗുരുപത്നി പറഞ്ഞത്, നിങ്ങൾ ഇവിടുന്നാണ് പോയാൽ എനിക്ക് എൻ്റെ ഉണ്ണിയെ ഓർമ്മ ഉണ്ടാവും. അന്ന് കുളിക്കാൻ പോയപ്പം പ്രഭാതീർത്ഥത്തിൽ മുങ്ങി മരിച്ചതാണ്. കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഭഗവാൻ ഏട്ടനോടുകൂടി യമപുരിയിൽ പോയിട്ട് ഉണ്ണിയാണ് കൊണ്ടുവന്ന് ദക്ഷിണയ്ക്കാണ് പുറപ്പെട്ടവളാണ് സതീർത്ഥനായ ബ്രാഹ്മണൻ. ഇവർക്ക് എന്തും സാധിക്കും, എനിക്കോ ഒന്നും സാധിക്കില്ല എന്ന ഭാവത്തിൽ ഈ ബ്രാഹ്മണൻ്റെ അവസ്ഥയാണ് കണ്ടപ്പം ഭഗവാൻ പറഞ്ഞു, ബ്രാഹ്മണ നമ്മളൊന്നല്ലേ, ഒന്നിച്ചല്ലേ വിദ്യാഭ്യാസം ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും കൂടിയാണ് സാന്ദീപനിക്ക് ദക്ഷിണയായിട്ട്. ഭഗവാന് മാനം വേണ്ട, ഭക്തന് മാനത്തെ സാന്ദീപനിയുടെ ഉണ്ണിയെ സുധാമാവാണ് ദക്ഷിണ ചെയ്ത് ഭഗവാൻ രാമകൃഷ്ണന്മാരെ തുടേ ഉണ്ടായിട്ടുള്ളൂ.
ആ ദക്ഷിണ കിട്ടിയപ്പം സുധാവാവ് മൂന്ന് പേരെയും അനുഗ്രഹിച്ചു ഗുരുനാഥൻ. ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം കിട്ടിയതോടുകൂടി ഭഗവാനെ പോലെ ആയിക്കഴിഞ്ഞു. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണപ്രശാന്തയെ. ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാൻ രാമനും കൃഷ്ണനും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സുധാമാവ്. യാതൊരു വ്യത്യാസവും ഇല്ല. അതാണ് ഭഗവാന്റെ സഖാവ്. സഖാവ് ഇവരാണ് വാസ്തവം. സഖാവ് രാമൻ, സഖാവ് കൃഷ്ണൻ, സഖാവ് സുധാമാവ് എന്നൊക്കെയാണ്. എങ്കിലും അദ്ദേഹത്തിന് ഒന്നും വേണ്ട. ഇങ്ങനെ ഗുരുനാഥൻ അനുഗ്രഹം പൂർണ്ണമായി കിട്ടിയ കാരണം വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാജിതേന്ദ്രിയ, എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളിലും വിരക്തനായിരുന്നു. ഒന്നിനോടും താല്പര്യമില്ല, എപ്പോഴും ശാന്തനായിരുന്നു. പ്രശാന്താത്മാജിതേന്ദ്രിയ, എപ്പോഴും ശാന്തനാ. ഈ വേണമെന്ന് വിചാരിച്ചാലാണ് ബുദ്ധിമുട്ട്, വേണ്ടെന്ന് വിചാരിച്ചാൽ ഒരു ബുദ്ധിമുട്ട്. വേണം, കാമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നാലെ കുറേ കുറേ ഭാവങ്ങൾ. ഒന്നിനോടും ഒരു മോഹമില്ല. എന്നാളെ ബ്രാഹ്മണൻ്റെ ഇല്ലത്താണെങ്കിൽ വാസ്തവം രണ്ട് വെപ്പേ ഉള്ളൂ. ഇല്ലത്തെ രണ്ട് വെപ്പേ ഉള്ളൂ. എന്താ? രാവിലെ വയ്ക്കും, വൈകുന്നേരം വയ്ക്കാമെന്ന്. വൈകുന്നേരം വേണ്ടാന്നും. ഈ രണ്ട് വെപ്പേ ഉള്ളി. രാവിലെ വയ്ക്കും, വൈകുന്നേരം വയ്ക്കാന്ന്. രാവിലെ വയ്ക്കും, വൈകുന്നേരം വേണ്ടാന്നും. ഈ രണ്ട് വെപ്പേ എവിടെ ഉള്ളൂ? നമ്മൾക്ക് നാല് നേരം, അഞ്ച് നേരം, എട്ട് നേരമൊക്കെ ആണെങ്കിൽ ഈ രണ്ട് വെപ്പേ എവിടെ ഉള്ളൂ? നാം ബ്രാഹ്മണനാണെങ്കിൽ കുചേലെന്ന് ഭാഗവതം പറഞ്ഞിട്ടില്ല. അദ്ദേഹം കുബേരനാണ്, ഭക്തിയിൽ കുബേരനാണ് അദ്ദേഹം. ഒന്നും വേണമെന്നില്ല. എന്ത് കിട്ടിയാലും സന്തോഷമാണ്, കിട്ടിയില്ലെങ്കിൽ ഒരാക്ഷേപമില്ല. യതൃച്ഛയോ ഭവന്നേന വർത്തമാനോ ഗൃഹശ്രമി തസ്യ ഭാര്യ കുചൈരസ്യ ക്ഷുക്ഷാമാച തഥാവിധ. അതുപോലെ തന്നെ ബ്രാഹ്മണനെ പോലെ തന്നെയാണ് ബ്രാഹ്മണ പത്നി. അവർക്ക് ഇതുപോലെ തന്നെയാണെങ്കിലും പട്ടേൽപാടി ഇവിടെ പറയണ്ട. തദൈവനോ ചിത്തജയം സമേയുഷി. മനസ്സിനെ ജയിക്കാൻ സാധിച്ചിട്ടില്ല. ബ്രാഹ്മണനൊന്നും വേണ്ട. ബ്രാഹ്മണ പത്നിക്ക് അങ്ങനെയല്ല. ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ ശരീരം നിലനിൽക്കണം. നിലനിൽക്കണമെങ്കിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും കുറച്ച് ഇവിടെ ഒന്നുമില്ലാത്ത അവസ്ഥ. നല്ല ഒരു പരീക്ഷണമാണ് ഭഗവാൻ കൊടുത്തത്. ബ്രാഹ്മണി പരീക്ഷ ജയിച്ച ആളാണ്, പത്നി അത്രയായിട്ടില്ല. തദൈവതോ ചിത്തജയം സമേയുഷി. മനസ്സിനെ ജയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ ശരീരം നിലനിൽക്കാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും കഴിക്കണമെന്ന ഭാവത്തിൽ, അതും പതിവ്രതയായ പത്നി, അതും വിഷമിച്ച മുഖത്തോടുകൂടി വന്ന് ഭർത്താവിനെ നമസ്കരിച്ച് സ്വതവെ ഭർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പം ചിരിച്ചും കൊണ്ട് വരണം എന്നാണ്. ഭർത്താവിന് വിഷമമുള്ള കാര്യം പറയാനോ പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ പത്നിക്ക് അവകാശമില്ല. ചിരിച്ചുകൊണ്ട് വരണം. ഇവിടെ വിഷമമായിട്ടാണ് ഭർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അതും ഇങ്ങനെ ആടുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ട്. പറഞ്ഞു, ഹേ ആര്യപുത്രൻ, സഖാവല്ലേ വാസ്തവം ശ്രീകൃഷ്ണൻ. അതും നനു ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാൽ ശ്രീയപതി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വതരിഷഭ. ഒപ്പം പഠിച്ച ആളല്ലേ, സഖാവല്ലേ. അവിടെ പോയി കണ്ടാൽ എന്തും അങ്ങ് തരുന്ന ആളാണ്, എന്തും കൊടുക്കുന്ന ആളാ ഭഗവാൻ. തന്നെ ആശ്രയിക്കുന്ന ആൾക്ക് എന്തും കൊടുക്കുന്ന ആളാ ഭഗവാൻ. ഒന്നു പോയി കണ്ടാൽ നമ്മളുടെ വിഷമം ഇല്ലാതെയാവില്ലേ? ഒന്ന് പോയി കണ്ടൂടെ. എന്ത് അവനവനെ തന്നെ ആത്മാനമഭി യച്ഛതി. എന്തും കൊടുക്കുന്ന ആളാണ്. ഒന്ന് പോയി കണ്ടാൽ നമ്മളെ വിഷമം തീരില്ലേ? എൻ്റെ വിഷമം ഭഗവാൻ അറിയിക്കേ, നാമം ജപിച്ചോളൂ.
അങ്ങനെ നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും പശികെടും വ്യസനങ്ങൾ തീരും നാവിണച്ചവരുമേറ്റവും അന്ത്യകാലേ ഗോവിന്ദ പാദകമലങ്ങൾ തെളിഞ്ഞു കാണാം. നാമം ജപിച്ചോളൂ, നാമം ജപിച്ചോളൂ എന്നാണ്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും വാക്കിന് യാതൊരു മാറ്റവുമില്ല. എന്തൊക്കെ പത്നി പറയുമ്പോഴും നാമം ജപിച്ചോളൂ, നാമം ജപിച്ചോളൂ എന്നാണ്. ഏ സേവം ഭാര്യയാ വിപ്രോ ബഹുശ പ്രാർത്ഥിതോ മൃതു എന്ന കുറച്ച് പ്രാവശ്യമൊക്കെ ഭർത്താവിനോട് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പറയും, പിന്നെയും പറയും, പിന്നെയും പറയും, പിന്നെ എങ്ങനെയാ പറയുക? പിന്നെ അങ്ങനെ എപ്പോഴാണ് ശരിയായ മുഖമൊക്കെ കാണല്ലേ? ആദ്യ ഒരു പ്രാവശ്യം പറയും, മറന്നുപോയി എന്ന് പറഞ്ഞാൽ പിന്നെയും പറയും, ഇങ്ങനെ മൂന്നും നാലും പ്രാവശ്യമൊക്കെ കഴിഞ്ഞാൽ. ഇവിടെ സ്ത്രീകളുടെ ഭാവം ദ്വാദശസ്കന്ധം പറയുന്നുണ്ട്. ശശ്വൽ കടുക ഭാഷിണ്യ ചൗര്യമായോരു സാഹസന, കടുക ഭാഷിണികളാണ് സ്ത്രീകൾ എന്ന. ആ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ മൂത്ത് കഴിഞ്ഞാൽ കടുകിട്ടാൽ ഇതുപോലെയാണ്. അപ്പം അതുപോലെ ആവരുത് അല്ലേ? അതുപോലെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം വാക്കാണ് അധികം ബുദ്ധിമുട്ടുണ്ടാക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം, വളരെ അരിച്ചു നോക്കിയിട്ട് വേണം സപ്തമസ്കന്ധം പറഞ്ഞത്. അത് ഭർത്താവിന് ഇഷ്ടമാണോ സത്യമാണോ എന്നൊക്കെ അരിച്ചു നോക്കിയിട്ട് വേണം. വളരെ ശ്രദ്ധിച്ച് പറയേണ്ട. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു. എന്തായിട്ടും എന്തെങ്ങനെയൊക്കെ പത്നി വന്ന് പറഞ്ഞാലും എൻ്റെ വിഷമം കൃഷ്ണനെ അറിയിക്കേ, നാമം ജപിച്ചോളൂ, നാമം ജപിച്ചോളൂ. ഇതല്ലാണ്ടൊരു വാക്ക് അവസാനം അന്തർജനം അടവൊന്ന് മാറ്റി. എന്നോട് അന്ന് പറഞ്ഞതല്ലേ, വിവാഹത്തിൻ്റെ അന്ന് പറഞ്ഞതല്ലേ, എനിക്കിത് സഖാവ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒന്നിച്ചാ വിദ്യാഭ്യാസം ഉണ്ടായത്, എന്നോട് അങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ എന്നാ? അങ്ങോട്ട് വന്നോളൂ ബ്രാഹ്മണ എന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ പല പ്രാരബ്ധമാണേ. ക്ഷത്രിയന്മാർക്കാണെങ്കിൽ പല പല പ്രാരബ്ധങ്ങളും ഉണ്ടാവും, ബ്രാഹ്മണർക്കാണെങ്കിൽ ഒരു പ്രാരബ്ധവും ഇല്ലാത്ത ആൾക്കാരാണ്. എപ്പോഴും സദാസമയം ഈശ്വരനെ സേവിക്കുന്ന ആളാ ഒരു പ്രാരബ്ധം. അതുകൊണ്ട് അങ്ങ് എന്നെ കാണാൻ വന്നോളൂ എന്ന് അന്ന് പറഞ്ഞിട്ടില്ലേ ഭഗവാൻ? ഒന്ന് പോയി കണ്ടുപോന്നൂടെ എന്നാ, ഒന്ന് പോയി കണ്ടുപോന്നൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് ശരിയല്ലേ, അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശനം. ഇതന്നെയാണ് വാസ്തവം ലാഭം അല്ലേ? ഭഗവാനെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു പത്നി ഉണ്ടാവല്. അപ്പം ഗൃഹസ്ഥാശ്രമം മോശമാണ് എന്നൊന്നും ധരിക്കേണ്ട അല്ലേ? അതെങ്ങനെ വേണം, രണ്ടുപേരും കൂടി ഈശ്വരനെ സേവിക്കാനാണ്, രണ്ടുപേരും കൂടി ഭഗവാനെ സേവിക്കാനാണ് ഗൃഹസ്ഥാശ്രമം. ആ ഗൃഹസ്ഥ ധർമ്മം ശരിക്കും അനുഷ്ഠിക്കാൻ സാധിക്കണം. അപ്പോൾ ഒന്ന് പോയി കണ്ടുപോന്നൂടെ ചോദിച്ചപ്പോൾ ഇതന്നെയാണ് ലാഭം എന്ന് ബോധ്യം. ഈ വാക്ക് ഭാഗവതത്തിലെ മൂന്ന് ദിക്കിലാണ് വർണ്ണിച്ചത്. അയം ഹി പരമോ ലാഭ ഇന്ന് കരിഹിൽ അധ്യായത്തിൽ കേട്ടു. ഉച്ചയ്ക്ക് ഊണമൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം വിശ്രമിക്കുമ്പം ഭാര്യയോട് കൂടിയിരിക്കൽ അയം ഹി പരമോലാഭ. ഉച്ചയ്ക്ക് വേണം. സ്ത്രീകളുടെ കഥ പ്രാതദ്യൂതസ്വപത്നേന മധ്യാഹ്നേ സ്ത്രീ പ്രസംഗത രാത്ര ഉച്ച ഉദയപ്രസാദേന കാലോ ഗച്ഛതി ധീമതാം എന്നുണ്ട്. രാവിലെ കളിക്കുക, ഉച്ചയ്ക്കായാൽ സ്ത്രീകളുടെ ഒപ്പം ഇരിക്കുക, വൈകുന്നേരമായാൽ കക്കാൻ പോവുക. ഇങ്ങനെയാണ് ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യാറ് എന്നാ. ചില അവൾ കളിക്കാത്ത ആ കളിയുടെ കഥയാണ് മഹാഭാരതം വായിക്കുക. ഉച്ചയ്ക്ക് രാമായണം സീതയുടെ കഥ രാമായണം വായിക്കുക. വൈകുന്നേരം കക്കാൻ പോവാച്ചാൽ കള്ളൻ്റെ കഥ കൃഷ്ണൻ്റെ കഥ ഭാഗവതം. ഇങ്ങനെയാണ് ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യാറ് എന്നാ. അപ്പം ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ട് ഇത് ലാഭ എന്ന ഭാവത്തിൽ മനസ്സ് പുറപ്പെട്ടു. ഇത് സഞ്ചിന്യ മനസാ ഗമനായ മതിന്ദേ, പോവാൻ മനസ്സ് പുറപ്പെട്ടു. എങ്കിലും പറഞ്ഞു പത്നിയോട്, എന്തെങ്കിലും ഒന്ന് ഭഗവാന്റെ കയ്യിൽ കൊടുക്കണം, വെറുതെ ഭഗവാനെ കാണാൻ
എന്തെങ്കിലും ഒന്ന് ഒന്നുമില്ല രണ്ട് പൂവെന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് ഭഗവാന്റെ കയ്യിൽ സമർപ്പിക്കണം എന്ന് വന്നോടുകൂടി അഭി അസ്ഥി ഉപായനം കിഞ്ചിൽ, ഇത്ര വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും കുറച്ച്. ഭഗവാൻ വസ്തുവിൻ്റെ വലുപ്പമല്ല നോക്കുക, തരമ്പുള്ള മനസ്സാണ്. എന്തെങ്കിലും ഒന്ന് ഭഗവാന് സമർപ്പിക്കണം എന്ന് വന്നോടുകൂടി അവരാണെങ്കിൽ അന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ധനുമാസത്തിലെ 38 ചൊവ്വാഴ്ചയാണ്, 38 ബുധനാഴ്ചയാണ് ഭഗവാനെ കാണാൻ പോയ രംഗം. ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് അവർ പുറത്തേക്ക് ഇറങ്ങി. ഭഗവാനെ ഭർത്താവ് കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഭഗവാന്റെ കയ്യിൽ സമർപ്പിക്കണമെന്ന് വന്നപ്പം അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സജ്ജനങ്ങളെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭർത്താവ് നാളെ ശ്രീഹരിയെ കാണാൻ പോവുകയാണ്, എന്തെങ്കിലും ഒന്ന് ഭഗവാന്റെ കയ്യിൽ സമർപ്പിക്കണമെന്ന് വന്നതോടുകൂടി സജ്ജനങ്ങൾ പറയാറുണ്ട് സതീർത്ഥൻ്റെ പത്നി പുറത്തേക്കാണ് ഇറങ്ങിയപ്പം ഭഗവാൻ അവിടെ ഇരിക്കാൻ പറ്റിയില്ലാണ്. ഭഗവാൻ തന്നെ 4 ബ്രാഹ്മണരായിട്ട് വന്ന് അതും യാജിത്വാ ചതുരോ മുഷ്ടീൻ വിപ്രാൻ പൃഥുകതണ്ടുരാൻ, 4 പിടി അവര് ശേഖരിച്ചു. എന്നിട്ടത് ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ, ശീല കൊണ്ടാണ് കെട്ടിയത്. കെട്ടിയിട്ട് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അതും ഭർത്തേ പ്രാജാതുപായനം, ഭർത്താവിൻ്റെ കയ്യിൽ ഇത് കൊടുക്കുമ്പം സങ്കല്പം, ഗുരുവായൂരപ്പാ ഇത് അങ്ങയുടെ കയ്യിലാണ് തരുന്നിട്ടോ, കാരണം ഇവിടുന്ന് ഇന്നെല്ലാം മറക്കുന്ന ആളാണ് ഭർത്താവ്, ബാലകെ പോയാൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നിട്ടില്ലെങ്കിലും അങ്ങ് സ്വീകരിക്കണം. ഒക്കെ മറക്കുന്ന ആളാണ്, ഇവിടുന്ന് തന്നെ നാമം ജപിക്കുമ്പോൾ ഒക്കെ മറക്കുന്ന ആളാണെങ്കിൽ നാമിയായ ഭഗവാനെ കാണുമ്പോഴോ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, അതുകൊണ്ട് ഭഗവാന്റെ കയ്യിൽ തന്നെ കൊടുക്കുക എന്ന ഭാവത്തിലാണ് ഇത് പത്നിയുടെ കയ്യിലാണ്, പത്നി ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുത്തു. ബ്രാഹ്മണൻ്റെ ഒരു യാത്രയാണ് ഭാഗവതം പറയുന്നത്. അതും കൃഷ്ണ സന്ദർശനം മഹ്യം കഥം സ്യാദിതി ചിന്തയൻ, ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, എന്നെനിക്ക് കൃഷ്ണനെ കാണാൻ സാധിക്കും. കൃഷ്ണ സന്ദർശനം മഹ്യം, മറ്റൊരു ഉദ്ദേശമില്ല, കൃഷ്ണനെ കാണാൻ സാധിക്കുന്നു. വന്നോടുകൂടി അവിടേക്കാണെങ്കിൽ ത്രീണി ഗുൽമാന്യതീയായ തിസ്ര കക്ഷാശ്ച സദ്വിജന, ത്രീണി ഗുൽമാനി 3 ഗുൽമങ്ങളും ബ്രാഹ്മണൻ. പക്ഷേ പണ്ട് ഭഗവാൻ നിശ്ചയിച്ചു തന്നെ കാണാൻ വേണ്ടിയിട്ട് സനകാദികൾ വന്നപ്പം അവിടെ തറയാണ് ഭൃത്യന്മാർ ചെയ്തത്. അന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് സജ്ജനങ്ങളെ ബ്രാഹ്മണരെ തടയാൻ എൻ്റെ കയ്യങ്ങോട്ട് പൊങ്ങിയാൽ ആ കയ്യ് പോലും ഞാൻ വെട്ടുന്ന ഭഗവാൻ ചിന്ത്യം സ്വബാഹുമഭി പ്രതികൂല വൃത്തിയും, എൻ്റെ കയ്യ് തടയാൻ വേണ്ടി പുറപ്പെട്ടാൽ ആ കയ്യ് പോലും ഞാൻ വെട്ടും, ഭഗവാന്റെ വാക്കാണ്. അതുകൊണ്ട് ആരും അവിടെ തടയാനുണ്ടായില്ല. 3 ഗുൽമങ്ങൾ കര നാവിക വ്യോമസേനയാണ്. ഇതിനിടയിൽ കൂടെയാണ് ബ്രാഹ്മണൻ പോകുന്നത്. ഇവരാരും കണ്ടിട്ടില്ല. അവിടെയൊക്കെ ഭഗവാൻ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. തൻ്റെ ഭൃത്യൻ വരുമ്പോൾ ആരും തടയാൻ ഉണ്ടാവില്ല. അവരൊക്കെ നോക്കും തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും ബ്രാഹ്മണൻ ഇടയിൽ കൂടെ, ബ്രാഹ്മണനെ ആരും കണ്ടിട്ടുമില്ല, തടയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ബ്രാഹ്മണൻ ദ്വാരേക്കാണ് പ്രവേശിച്ചുന്ന വിപ്രോഗമ്യാന്ധകവൃഷ്ണീനാം ഗൃഹേഷു അച്യുതധർമ്മീണാം ഗൃഹം ജ്യേഷ്ഠസഹസ്രാണം മഹിഷീണാം ഹരേയർ ദ്വിജ. അങ്ങനെ പ്രവേശിച്ചോടുകൂടി ഇവിടെ ഭക്തന്മാർ വന്ന താമസിക്കാനുള്ള കൊട്ടാരങ്ങളൊക്കെ കാണാനുണ്ട്, അസംഖ്യം കൊട്ടാരങ്ങൾ കാണാനുണ്ട്. അതുമാണ് കടന്നപ്പോഴാണ് പത്നിഗ്രഹങ്ങൾ വരി വരിയായിട്ട് ഭഗവത് പത്നിഗ്രഹങ്ങളാണ് ശോഭിക്കുന്നത്. മഹിഷീണാം ഹരേയർ ദ്വിജ, അത് അതിലാണ് പ്രവേശോട് കൂടിയത്. ഇവിടെ ബ്രാഹ്മണൻ്റെ അവസ്ഥ ഭാഗവതം പറയുന്നു, ഇവേശൈകതമം ശ്രീമദ് ബ്രഹ്മാനന്ദം ഗതോ യഥാ, ബ്രഹ്മാനന്ദം അനുഭവിക്കുക കഴിഞ്ഞു. എന്താണ് ബ്രഹ്മാനന്ദം?
പഞ്ചമസ്കന്ധാണ് ഇത് അനുഭവിക്കണമെന്ന് ഋഷഭദേവൻ പറഞ്ഞെങ്കിൽ ഈ ശരീരം എന്തിനാ ഭഗവാൻ തന്നത്? ബ്രഹ്മസൗഖ്യം ത്വാനന്തം, ബ്രഹ്മസൗഖ്യം അനുഭവിക്കാനാണ്. അതെന്താണെന്ന് വാക്കുകൊണ്ട് പറയാനും പറ്റില്ല. ബ്രഹ്മാനന്ദം എന്താണെന്ന് എങ്ങനെയാ പറയുക? നല്ല പാലടപ്രഥമൻ കിട്ടിയാൽ അതിൻ്റെ മധുരം എങ്ങനെയുണ്ട്? നിറം പറയാം ഇല്ലേ? മധുരം എങ്ങനെയാ പറയുക? കഴിച്ചു നോക്കണം ഇല്ലേ? ബ്രഹ്മാനന്ദം അനുഭവിച്ചു നോക്കണം. അവിടെ ബ്രഹ്മാനന്ദം ബ്രാഹ്മണൻ അനുഭവിച്ചു. ഭഗവാനാണെങ്കിലോ അന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. സ്വതേ ഭഗവാൻ ലീവ് എടുക്കാറില്ല. എന്നും തൻ്റെ സുധർമാസഭയിലേക്ക് പോണ ആളാണ്. രാജസൂയ മഹായാഗത്തിന് പൂജ ഏറ്റപ്പോഴാണ് ഭഗവാന് തോന്നിയത് പൂജ ഏറ്റാൽ മാത്രം പോരാ, ഒന്ന് പൂജിക്കും കൂടി. തന്നെ പൂജിക്കുന്നതും ഭക്തനെ പൂജിക്കുന്നതും ഒരുപോലെ നല്ല ഭഗവാൻ. മൽഭക്ത പൂജാഭ്യതികാന്ന് എൻ്റെ ഭക്തനെ പൂജിക്കുന്നതാണ് എന്നെ പൂജിക്കുന്നതിനേക്കാൾ മേലെ എന്ന് കാണിക്കുമാറ് ഭഗവാൻ സഭയിലേക്ക് പോവാതെ കണ്ട് പൂജാപാത്രം കൊണ്ടുവയ്ക്കുന്നുണ്ട്, നിവേദ്യം കൊണ്ടുവയ്ക്കുന്നുണ്ട്, പീതാംബരം കൊണ്ടുവയ്ക്കുന്നുണ്ട്, കളഭം കൊണ്ടുവയ്ക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നോക്കണമുണ്ട്. ഇവിടെ എത്തിയുണ്ട് ബ്രാഹ്മണൻ എന്ന് പറയേണ്ട, ഇടയ്ക്കിടയ്ക്ക് നോക്കണമുണ്ട്. എന്നാൽ രുക്മിണി പത്നിമാരൊക്കെ ചോദിക്കണം, എന്താ വല്ല അസുഖമുണ്ടോ? ആരോടൊന്നും പറയണമില്ല, ഭഗവാൻ തന്നെ സ്വയം ചെയ്യുക ഇതൊക്കെ. അങ്ങനെയിരിക്കുകയാണ് സതീർത്ഥ്യനെ കണ്ടോടുകൂടി തമ്പിലോക്യാച്യുതോ ദൂരാൽ പ്രിയാ പര്യങ്കമസ്ഥിത സഹസോത്ഥായ ജാഭ്യേത്യ നോഭ്യം പര്യഗ്രഹീൻ മുത. ഇറങ്ങി ചെന്ന ശ്രീഗുരുവായൂരപ്പൻ ഈ ബ്രാഹ്മൺ ഞങ്ങളുടെ ആലിംഗനം ചെയ്തു. അതോട് ചൂടിയിട്ട് ഇവിടെ ഭഗവാൻ കണ്ണുനീര് വന്നു എന്ന് ഭാഗവതം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സതീർത്ഥ്യനെ കണ്ട് സന്തോഷം പ്രീതോ വിമുഞ്ചത ബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണ. സന്തോഷത്തോടുകൂടി ഭഗവാൻ ബ്രാഹ്മണനെ സ്വീകരിച്ച് ഇടുത്താണ് കൊണ്ടുപോകുന്നത്. ഭഗവാൻ ഇടുത്താണ് കൊണ്ടുപോകുന്നു. ഹേ, ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, ഈ മനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുണ ശ്രിയാഹീനേന ലോകേസ്മിൻ ഗർഹിതേനാഥമേ. അവർ പറയണ്ട, ഇങ്ങനെ തന്നെയാ ഭഗവാൻ ചെയ്യാറെന്നാ. ഒന്നുമില്ലാത്ത ആളാണ് ഭഗവാൻ, ഇടുത്ത് കൊണ്ടുപോവാ. ഭഗവാൻ ഇടുത്താണ് കൊണ്ടുപോകുന്നുണ്ട്. എന്താ ഇദ്ദേഹം ഭഗവാൻ എടുക്കാനുള്ള പുണ്യം എന്താ ചെയ്തത് അതറിയണ്ടേ? ഇടുത്താണ് കൊണ്ടുപോയിട്ട് ഗോപുരദ്വാരത്തിൽ വെച്ച് അദ്ദേഹത്തിന് ദാനാദികളോ ചെയ്തു എന്നാണ്. മാത്രമല്ല, ഇട്ട് കൊണ്ടുപോയിട്ട് താനിരിക്കുന്ന സിംഹാസനത്തിലാണ് ഭഗവാൻ ബ്രാഹ്മണനെ പിടിച്ചാണ് ഇരുത്തിയത്. ആ സിംഹാസനത്തിൽ മറ്റൊരാൾ ഇരിക്കാറില്ല. ബ്രഹ്മദേവൻ മഹാദേവനൊക്കെ വന്നാൽ കിരീട കോട്ടി ഏടിത പാദപീഠ എന്നേ പറഞ്ഞു. ലോകപാലന്മാരുടെ കിരീടങ്ങൾ കൂട്ടി മുട്ടി ഭഗവാന്റെ പാദം വെച്ച പീഠം തേഞ്ഞുപോയി. പാദമൊന്നും തൊടാനും കൂടി അവർക്ക് പറ്റാറില്ല. അപ്പം അവരെക്കാൾ അധികം ബഹുമാനിക്കേണ്ട ആളാണ് ബ്രാഹ്മണൻ എന്ന ഭാവത്തിലാണ്. അതും ഇടയ്ക്ക് ഭഗവാൻ എണീക്കാറുണ്ട്. ഇടയ്ക്ക് ഏട്ടൻ വന്ന് കണ്ടാൽ ആ രാമേട്ടാ ഇരിക്കൂന്ന് പറഞ്ഞ് മൂന്നാമതൊരാൾ ഇരിക്കാത്ത സിംഹാസനത്തിലാണ് ഭഗവാൻ ബ്രാഹ്മണനെ പിടിച്ചങ്ങിട്ട് ഏട്ടനേക്കാൾ അധികം ബഹുമാനിച്ചുകൊണ്ടാണ് ഭഗവാന്റെ ഒരു ബ്രാഹ്മണ പൂജ അവിടെ ഉണ്ടായിരുന്നത്. വേണ്ട പോലെ കാല് കഴുകിച്ച് ആ ബ്രാഹ്മണ പാദ തീർത്ഥം തൻ്റെ ശിരസ്സിലങ്ങ് തളിച്ചു. എല്ലാവർക്കും ഭഗവാൻ രുക്മിണ്യാദി പത്നിമാര് പ്രദ്യുമ്നാദി കുട്ടികളൊക്കെ ഭഗവാന്റെ പാദ തീർത്ഥം. ഈ ശുദ്ധവാൻ ഇതുപോലെ ശുദ്ധമായ വസ്തു വേറൊന്ന്, ബ്രാഹ്മണ പാദതീർത്ഥം പോലെ ശുദ്ധീകരിക്കാൻ പറ്റുന്നൊരു മാർഗം വേറെ. ഇടയ്ക്ക് കാലിച്ചൂട്ടൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ, ബ്രാഹ്മണ പാദം പൂജിക്കുകയാണ്. ഇത് കണ്ടിട്ടാണ് ലക്ഷ്മി അവിടെ എത്തിയത്. ഭഗവാന്റെ മാറിൽ കയറിയിരിക്കാൻ കാരണം ഭൃഗുമഹർഷി ഭഗവാന്റെ മാറിൽ പോയി ചവിട്ടി.
ശുദ്ധമായ സ്ഥലം. ഇനി ഇങ്ങോട്ട് ഇനി ഇറങ്ങി പോകേണ്ട ആവശ്യം വരില്ല എന്ന് ഉറപ്പായിട്ടാണ് ആ മാറിൽ. ഇത്രയും ശുദ്ധമായതാണ്. ഭഗവാൻ ബ്രാഹ്മണപാദതീർത്ഥം കഴുകി ബ്രാഹ്മണനെ വേണ്ട പോലെ അങ്ങോട്ട് പൂജിച്ച് നമസ്കരിച്ച് തീർത്ഥം എല്ലാവരെയും തളിച്ച് ഒന്ന് ഭഗവാനും കൂടി ആ സിംഹാസനത്തിനടിയിരുന്നു. കുട്ടിക്കാലത്ത് ഇങ്ങനെയല്ലേ ഇരിക്കാറെന്ന് സ്കൂൾ ഇങ്ങനെയല്ലേ ഇരുന്നിരുന്നത് ചോദിച്ചുകൊണ്ടാണ് ഭഗവാനും ബ്രാഹ്മണനും കൂടി ആ സിംഹാസനത്തിലിരുന്നു. ആത്മനോ ലളിതാരാജൻ കരോ ഗൃഹ്യ പരസ്പരം. ബ്രാഹ്മണൻ്റെ കയ്യെ ഭഗവാൻ ഇങ്ങോട്ട് പിടിച്ചു. കരോ ഗൃഹ്യ പരസ്പരം കയ്യിട്ട് പിടിച്ചു. ഹേ ബ്രാഹ്മണ, അങ്ങ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഗുരുകുലത്തൊന്നും പോയിട്ട് ദക്ഷിണ ചെയ്ത് ഗുരുകുലത്തൊന്നും പോയിട്ട് സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോഢാ സദൃശീ നവ. ഇല്ലത്ത് പോയിട്ട് സമാവർത്തനം കഴിച്ചിട്ടില്ലേ. ബ്രാഹ്മണൻ തലതാത്തി. ആ ബ്രഹ്മചര്യാശ്രമത്തൊന്നും നേരെ സന്യസിക്കാൻ വിധിയുണ്ട്. ഭഗവാന്റെ ചോദ്യം, സമാവർത്തനം കഴിച്ചിട്ടില്ലേന്ന്. ബ്രാഹ്മണനൊന്നും പറഞ്ഞില്ല. ഏ ബ്രാഹ്മണ, അങ്ങ് വിവാഹം കഴിച്ചിട്ടില്ലേ? പത്നി അങ്ങക്ക് സദൃശി തന്നെയല്ലേ? ബ്രാഹ്മണൻ തല താത്തിരിക്കുക. കഷ്ടേ കഷ്ടം. അപ്പം ഈ പരിപൂർണ ബ്രഹ്മത്തോടുകൂടി വിദ്യാഭ്യാസം തനിക്ക് നേടാൻ സാധിച്ചിട്ടും താണ് പോവല്ലേ ഉണ്ടായത്? ശരിക്ക് സന്യസിക്കേണ്ട ആളാണ്. ഭഗവാൻ തന്നെ ചോദിച്ചു. ഭഗവാൻ വിഷയം മാറ്റി. ഏ ബ്രാഹ്മണ, അങ്ങ് ഒരു വിവാഹമല്ലേ കഴിച്ചിട്ടുള്ളൂ അല്ലേ? ഇവിടെ നോക്കൂന്ന, വരിവരിയായി നിൽക്കുന്ന നോക്കൂന്ന, അങ്ങ് അങ്ങക്ക് വേണ്ടിയല്ല ബ്രാഹ്മണ വിവാഹം കഴിച്ചത്. ലോകത്തെ പഠിപ്പിക്കാനാണ്. വിവാഹ ജീവിതം എങ്ങനെ വേണമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് അങ്ങയുടെ വിവാഹം. ബ്രാഹ്മണ, വാസ്തവം അന്ന് ആ ഗുരുകുലത്തിൽ താമസിച്ച് അങ്ങയ്ക്ക് ഓർമ്മയില്ലേ? ബ്രാഹ്മണ, 64 ദിവസേ ഗുരു അവിടെ ഗുരുനാഥൻ്റെ അവിടെ താമസിച്ചിട്ടുണ്ടല്ലോ. അതും വേദമൊക്കെ വാസ്തവം. ഗുരുനാഥൻ സകൃനിഗത മാത്രേണ ഒരു പ്രാവശ്യം ചൊല്ലിക്കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 6 ഓതിയിട്ടും 100 ഉരുവിട്ടിട്ടും നിശ്ചലാണ്ടേ. ഒരു പ്രാവശ്യം സകൃനികത മാത്രേണ ചൊല്ലിക്കൊടുക്ക. ഭഗവാൻ ചൊല്ലും, രാമനും ചൊല്ലും, സുധാമാവും ചൊല്ലും. പിന്നെ 64 ദിവസമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. എല്ലാം പഠിക്കാൻ സാധിച്ചു. അന്ന് അവിടെ വാസ്തവം ആ ഗുരുനാഥൻ്റെ ആശ്രമത്തിൻ്റെ സുഖമായിരുന്നു. ബ്രാഹ്മണ അവിടെ ഇരിക്കെ ഒരു ദിവസം ഗുരുപത്നി പറയുണ്ടായി, കുട്ടികളെ ഇന്ന് ഭക്ഷണത്തിന് കുറച്ച് വൈകുന്നാണ് തോന്നുന്നത്, വൈകുന്നേരം. കാരണം ഉണങ്ങിയ വിറകില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുവരാമോ എന്ന് പറഞ്ഞ് 3 പേരും കൂടി വിറക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയരുങ്കം. അങ്ങനെ വിറകൊക്കെ ശേഖരിച്ച് പോരാൻ പുറപ്പെട്ടപ്പോഴാണ് ഇടി വെട്ടാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി. വഴി ഏതാണ്, കുന്നേതാ, കുഴിയേതാന്നറിയാതെ കണ്ട് 3 പേരും അവിടെ വയം ഭൃശന്തത്ര മഹാനിലാംബുഭി നിഹന്യമാനാമുഹുരംബു സംപ്ലവേദി ശോഭിതന്തോധ പരസ്പരം വനേ ഗൃഹീതഹസ്ത പരിവഭ്രീമാതുര. നമ്മൾ 3 പേരും ഈ വടകിൻ്റെ കെട്ട ശിരസിൽ വെച്ച് 3 പേരും കെട്ടിപ്പിടിച്ച് ആ മഴ മുഴുവൻ കൊണ്ട രംഗം. ഗുരുനാഥനാണെങ്കിൽ ദേവാലയം കഴിഞ്ഞ് ഭക്ഷണത്തിൽ വന്നപ്പോഴാണ് കുട്ടികളെവിടെയാന്ന് ചോദിച്ചു. കുട്ടികളെ വിറക് കൊണ്ടാൻ പറഞ്ഞ് ചീക്കിയാണ് എന്ന് പറഞ്ഞപ്പോൾ കഷ്ടേ കഷ്ടം എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണൻ രാത്രി കണ്ട ഇറങ്ങി എന്ന വടിയും കുത്തി പിടിച്ച് രാമകൃഷ്ണ രാമകൃഷ്ണ എന്ന് വിളിച്ച് രാത്രി മുഴുവൻ ബ്രാഹ്മണനും കാട്ടിൽ കൂടി ഏതാണ്ട് ഇങ്ങോട്ട് പ്രകാശമായപ്പോഴാണ് വിറകായി നിൽക്കുന്ന കുട്ടികളെയാണ് കണ്ടു ബ്രാഹ്മണൻ. ഏതത് വിജിത്വാ ഉദിതേ രവോ സാന്ദീപനിയം ഗുരു. വിറകായി നിൽക്കുന്ന കുട്ടികളെയാണ് കണ്ടപ്പം അഹോഹേ പുത്രകായൂയം അസ്മദർഭേ ബി ദുഃഖിത.
ആത്മാവൈ പ്രാണിയനാമ്രേഷ്ഠ തമനാതൃത്യമൽപരാഹേ. കുട്ടികളെ, നിങ്ങളെ ഈ ഗുരുനാഥന് വേണ്ടിയിട്ട് ശരീരം പോലും നോക്കാതെ കണ്ട് നിന്നിരുന്ന ഭാവത്തിൽ നിങ്ങളെ ശിരസ്സിൽ ഈ വിറകിൻ്റെ കെട്ടല്ല കുട്ടികളെ വേണ്ടതെന്ന് പറഞ്ഞ് വിറകാട് മാറ്റിയിട്ട് ആ ഗുരുനാഥൻ്റെ ഒരു അനുഗ്രഹം. അങ്ങനെ ഓർമ്മല്ലേ ബ്രാഹ്മണ, ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണപ്രശന്തയേ. ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരു ജീവൻ പൂർണനാവാത്മാഹമിദ്യാ പ്രജാതിഭ്യം തപസോപശമേനവ പുഷ്യേയം സർവഭൂതാത്മാ ഗുരുശുശ്രൂഷയായഥ. ഗുരുനാഥനെ ശുശ്രൂഷിച്ച് ഗുരുനാഥൻ്റെ അനുഗ്രഹം നേടാൻ സാധിച്ചാൽ വേദം പഠിക്കുന്നതിനേക്കാളും യാഗം ചെയ്യുന്നതിനേക്കാളും ഒക്കെ ശ്രേയസ്സാണ്. ഗുരുനാഥൻ്റെ അനുഗ്രഹം നേടാൻ സാധിക്കുക, ഗുരുശുശ്രൂഷ ചെയ്യാൻ സാധിക്കുക, നമുക്ക് സാധിച്ചു. ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം നമ്മൾ കിട്ടിയില്ലേ ബ്രാഹ്മണ? അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നിട്ടോ. ഇവിടെ ഇങ്ങനെ 16 198 പത്നിമാരായിട്ട് ഓരോന്നിനും 10 10 കുട്ടികളായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കണ്ട് കഴിഞ്ഞുകൂടാൻ കാരണം ഗുരോരനുഗ്രഹേണൈവ, ആ ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ്. ബ്രാഹ്മണ അങ്ങെന്തെങ്കിലും പറയൂന്ന, ഒക്കെ ഭഗവാൻ തന്നെയാണ് പറയുന്നേ. ബ്രാഹ്മണ ആനന്ദത്തിൽ ലയിച്ച അവസ്ഥ ഒന്നും ബ്രാഹ്മണൻ പറയുന്നില്ല. എന്നാ ഇവിടെ ഭഗവാന്റെ നിർബന്ധമായപ്പം ബ്രാഹ്മണൻ പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ ഇച്ഛ എന്താണോ അതേ ലോകത്തിൽ സംഭവിക്കുള്ളൂ. ഈ ഉള്ളവൻ അങ്ങയോടുകൂടി വിദ്യാഭ്യാസം തരായത് ഇവൻ്റെ പുണ്യം. അങ്ങയുടെ ഇച്ഛ എന്താ? ഭവതാ സത്യകാമേന യേഷാം വാസോ ഗുരാവഭൂ. അങ്ങയുടെ വിദ്യാഭ്യാസം വെറും നാട്യം, ഇവന് സാധിച്ചത് ഇവൻ്റെ പുണ്യം അല്ലേ. ഭഗവാൻ ആരെയും പഠിപ്പിക്കണോ? ഈ വേദം ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്, പിന്നെ ഭഗവാനെ വേദം പഠിപ്പിക്കണോ? നാം മനുഷ്യഭാവത്തിൽ ഗുരുനാഥൻ്റെ ആശ്രമത്തിൽ താമസിച്ചു. ഗുരുനാഥൻ പഠിച്ചത് തെറ്റില്ലാന്ന് ഭഗവാൻ പറഞ്ഞു എന്നാണ് പറയേണ്ടത് അല്ലേ. ഭഗവാൻ ആരെയും പഠിപ്പിക്കണോ? അങ്ങ് പഠിച്ചതൊക്കെ ശരിയാണ് ഗുരുനാഥാന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പം മനുഷ്യനാട്യത്തിൽ അവിടെ ഇരുന്ന് പഠിച്ചു എന്നേ ഉള്ളൂ. ഭഗവാനെ പഠിപ്പിക്കേണ്ട, വേദം ഭഗവാൻ എന്നാണ് ഉണ്ടായത്. ഭഗവാനെ പഠിപ്പിക്കുന്നു വേണ്ട, മനുഷ്യനാട്യത്തിൽ അവിടെ താമസിച്ചു. അങ്ങയുടെ ഇച്ഛ എന്താണ് അതേ ലോകത്തിന് സംഭവിക്കുള്ളൂ എന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. അപ്പം ഇപ്പം പറയാതെ മുഴുവൻ പറഞ്ഞു ഇല്ലേ. അപ്പം തൻ്റെ ഇച്ഛയാവില്ലേ ദാരിദ്ര്യം അനുഭവിക്കണം എന്നുള്ളത്? പറയാതെ മുഴുവൻ ബ്രാഹ്മണൻ പറയുക, തൻ്റെ ഇച്ഛയാവില്ല. തൻ്റെ ഭഗവാന്റെ ഇച്ഛ എന്തെയാണോ അതേ സംഭവിക്കുള്ളൂ എന്ന് ഭഗവാൻ ഒന്നുകൂടെ അടുത്തിരുന്നു. ഹേ ബ്രാഹ്മണ, ആ എന്താ ഇല്ലെന്ന് കൊണ്ടുവന്നത്? കിമുപായനമാനീതം ബ്രഹ്മന്മേ ഭവതാഗ്രഹാൽ. എന്താ കൊണ്ടുവന്നത്? ഒന്നുമില്ലാണ്ടെങ്കിൽ വരില്ല, എനിക്കറിയാം. എന്താ കൊണ്ടുവന്നത്? കുറച്ചേ ഉള്ളൂ, എനിക്ക് കുറച്ച് മതി. എൻ്റെ അവസ്ഥ അങ്ങേക്ക് അറിയില്ലേ ബ്രാഹ്മണ? ഭൂര്യപ്യഭക്തോപഹൃതം നമേ തോഷായ കൽപ്പത്. എന്നെ സന്തോഷിപ്പിക്കാൻ എത്ര നാലുകാതഞ്ച് അരക്കിൽ പായസം ഉണ്ടായാലും ഭക്തി ഇല്ലെങ്കിൽ ഞാൻ എടുക്കില്ല. ഭക്തി ഉണ്ടെങ്കിൽ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. ഭക്തി ഉണ്ടെങ്കിൽ തുള്ളി വെള്ളം അല്ലെങ്കിൽ ഒരു ഇലയുടെ കഷ്ണം ഒരു പഴം, ആ ശബരി കടിച്ച മാമ്പഴമാണ്. ഭക്തി ഉണ്ടെങ്കിൽ അത് മതി. തന്നോളൂ ബ്രാഹ്മണ, ചോദിക്കാണ്ട കൊടുക്കേണ്ടതാ. ചോദിച്ചിട്ടും ബ്രാഹ്മണൻ കൊടുത്തില്ല. ഭക്തി ഉണ്ടെങ്കിൽ തരാനാണ്. ഭക്തി ആരാ നിശ്ചയിച്ചത് നിശ്ചയിക്കേണ്ടത്? ഭഗവാനാണ് ഭക്തി നിശ്ചയിക്കേണ്ടത്, നമ്മളാണോ? അല്ലെ കുറേ മാല ധരിച്ചു, അല്ലെ കുറേ കുറിയിട്ടു, ഇതുകൊണ്ടൊന്നും ഭക്തി ഉണ്ടായിക്കൊള്ളണമെന്ന് ഭക്തൻ ലക്ഷണം അതൊന്നുമല്ല ഭാഗവതം പറഞ്ഞത്. അപ്പോൾ ഭക്തി ആരാ നിശ്ചയിക്കേണ്ടത്? ഭഗവാനല്ലേ നിശ്ചയിക്കേണ്ടത്? ഉണ്ടെങ്കിൽ തോട്ടേ, ഭക്തി ഉണ്ടെങ്കിൽ തോട്ടെ.
ചോദിക്കാണ്ട കൊടുക്കണ്ടാണ്, ചോദിച്ചിട്ടും കൊടുക്കാഞ്ഞപ്പം ഭഗവാൻ ചിന്തിച്ചു, എന്തിനാ അദ്ദേഹം ഇങ്ങോട്ട് വന്നത്? അദ്ദേഹം ഒന്നും വേണമെന്നില്ല, എൻ്റെ കയ്യിൽ നിന്നും ഒന്നും കിട്ടണമെന്ന് മോഹല്ല, ശ്രീകാമോ മാഭജൽപുര, ഒന്നും അദ്ദേഹത്തിന് വേണമെന്നില്ല. പിന്നെ എന്തിനു ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചാൽ ആത്തേമാർ പറഞ്ഞു വെച്ചതാണ് അല്ലേ. പത്നിയാ പതിവ്രതായാസ്തു സഖാ പ്രിയ ജിഗീർഷയാ പ്രാപ്തോ മാമസ്യ ദാസ്യാമി സമ്പതോമർത്യ ദുർലഭ. ഇങ്ങോട്ട് തന്നെ പറഞ്ഞേക്കാൻ തോന്നിയില്ലേ എന്ന ഭാവത്തിലാണ് ദാ ദേവന്മാർക്കില്ലാത്ത സമ്പത്ത്, സമ്പതോമർത്യ ദുർലഭ, ഇല്ലാത്ത സമ്പത്ത് ദാ കൊടുക്കണമെന്ന് സങ്കല്പിക്കലും ഇത്തം വിചിന്യവസനാചീരവന്മന സ്വയം ജഹാരമിതി. ഇങ്ങോട്ട് എടുത്തു കിഴി, ഇങ്ങോട്ട് എടുത്തു സങ്കല്പിച്ച കിഴിങ്ങെടുത്ത് കിഴിങ്ങൾ തുറന്നു. അയ്യൻ്റെ ബ്രാഹ്മണ, ഇത് കൊണ്ടുവന്നിട്ടാണോ തരാതിരുന്നു എന്ന ഭാവത്തിൽ അത് ഒരു പിടിയാണ് കഴിച്ചു. നന്വേദതുപനീതം മേ പരമപ്രീണനം സഖേ തർപ്പയന്ത്യംഗമാം വിശ്വം ഏതേ പൃഥുകതണ്ഡുല. ഇതിലെ ഓരോ തരിയും ലോകത്തെ ശുദ്ധീകരിക്കുന്നതാണ്. ഇതെന്നെ കൊണ്ടാൻ തോന്നിയില്ലേ അങ്ങേക്ക്? നമ്മളൊക്കെ ആ ഗുരുനാഥൻ്റെ അവിടെ വെച്ച് ശ്രീ പ്രാവശ്യം അമ്മയോട് പറയാറുണ്ട്, അമ്മയെ അവല് വേണം, അമ്മയെ അവല് വേണം എന്ന് പറയുമ്പോൾ അതേ അവല് തന്നെ അങ്ങേ കൊണ്ടുപോരാൻ തോന്നിയില്ലേ? നന്നായി ബ്രാഹ്മണ. രണ്ടാമതും എടുക്കാൻ പുറപ്പെട്ടവൻ രുക്മിണി വാങ്ങിക്കൊണ്ട് പ്രസാദം എല്ലാവർക്കും കൊടുക്കണ്ടേ, നാ കൊടുത്തോളൂ എന്നാണ്, ബാക്കി അവിടെ വെക്കണമെന്നും പറഞ്ഞിട്ട് രുക്മിണിയിലേക്ക് എടുത്ത് കൊടുക്കണു. 16,198 ഗുണിക്കണം 10 ഗുണിക്കണം 100, ഞാൻ 10 കുട്ടികൾ 100 ദാസിമാരാണ്, ബാക്കി വയ്ക്കാനും പറഞ്ഞിട്ടവിടെ. ബ്രാഹ്മണൻ 65-ാമത്തെ ഒരു ദിവസവും കൂടി കിട്ടിയെന്നാണ് ഇവിടെ. 64 ദിവസമാണ് വിദ്യാഭ്യാസം ഉണ്ടായതെങ്കിൽ 65-ാമത് ഒരു ദിവസവും കൂടി ബ്രാഹ്മണൻ ഇവിടെ കിട്ടി. അതും ആ ദിവസം ബ്രാഹ്മണസ്ത്വാന്തുരജനീം ഉഷിത്വ ച്യുതമന്ദിരേ ഭുക്വ പീത്വ സുഖം മേനേ ആത്മാനം സ്വർഗതയ്യഥ. കഴിച്ചും കുടിച്ചും ഒരാനന്ദം അനുഭവിച്ചു. ഭുക്തുവാ പീത്വാ, എന്താ കഴിച്ചത് എന്താ കുടിച്ചത്? ഭഗവാന്റെ സ്വരൂപത്തെ കാണുക, ഭഗവാന്റെ വാക്ക് നേത്രൈഹ്യ ശ്രോത്രൈശ്ച പീത്വാ. ബ്രാഹ്മൻ ഒരു മോഹം, ഇതാണ് രാത്രി മുഴുവൻ സംസാരായിട്ട് ബ്രാഹ്മൻ ഇല്ലത്തേക്ക് പോകണമെന്ന് മോഹം. ഭഗവാനതെ ബ്രാഹ്മണൻ പോയിക്കോട്ടെ എന്ന് ഭഗവാന്റെ ഭാവവും, ബ്രാഹ്മണനും പോകണമെന്ന് മോഹം. കാരണം ഇവിടെ നിന്നാൽ കൃഷ്ണനെ നമസ്കരിക്കാൻ പറ്റില്ല, അവിടെ ആയാലോ ഇല്ലത്തായാൽ കൃഷ്ണനെ നമസ്കരിക്കാം ഇല്ലേ, പോകണമെന്ന് മോഹം. നേരത്തെ പുളിയോ കഴിഞ്ഞ തേവാരോ കഴിഞ്ഞ രണ്ടു പേരും കൂടി തേവാരോ കഴിഞ്ഞിട്ട് നാ കൃഷ്ണ ഞാനങ്ങോട്ട് പോകട്ടെ, പോയിക്കോട്ടോ എന്ന് പറഞ്ഞ് ഭഗവാൻ പിന്നാലെ അനുയാത്ര ചെയ്തു എന്നാണ്. അനുയാ വെള്ളം കാണുവോളം യാത്ര ചെയ്യണം എന്നാണ് നിയമം. അനുയാത്ര ചെയ്ത് ഭഗവാൻ അവിടെ വെച്ച് ഭഗവാനെ നമസ്കരിക്കാൻ ബ്രാഹ്മണൻ ശ്രമിച്ചു, അതും പറ്റിയില്ല. ബ്രാഹ്മണൻ ഭഗവാൻ ബ്രാഹ്മണൻ നമസ്കരിച്ചു, പറഞ്ഞു ബ്രാഹ്മണ നമ്മളൊന്നാണ് കേട്ടോ, നമ്മളൊന്നാണ്, അങ്ങയുടെ പത്നിയും എൻ്റെ പത്നിയും ഒന്നാണ്, നമ്മളൊന്നാണെന്ന് ബോധ്യപ്പെടുത്തി ഒന്നും കൂടി ആലിംഗനം ചെയ്തിട്ടാണ് ബ്രാഹ്മണ പോയിക്കോളൂ. ഭഗവാൻ തിരിച്ചങ്ങനെ പോയപ്പോഴാണ്, ഭഗവാൻ അടുത്തൊന്നും മാറിയപ്പോഴാണ് ഇല്ലത്തെ ഓർമ്മ. ഇപ്പൊക്കെ മായയിൽ കുടിക്കി നിൽക്കുന്നു ഇല്ലത്തെ ഓർമ്മ. താൻ എന്തിനിങ്ങോട്ട് വന്നു പത്നി പറഞ്ഞു വെച്ചാണ് വന്നത്, തനിക്ക് താനൊന്നും ചോദിച്ചിട്ടില്ല, ഭഗവാനൊന്നും തന്നിട്ടുമില്ല. ചോദിക്കാതെ കൊടുത്തൂടെ, ഭഗവാനൊക്കെ അറിയുന്ന ആളല്ലേ, ചോദിച്ചിട്ടുമില്ല ഒന്നും തന്നിട്ടുമില്ല. എന്തുകൊണ്ട് തന്നില്ല എന്ന് ചോദിച്ചാൽ, ഇപ്പം കുറേശ്ശെ നാമം ജപിക്കാനൊക്കെ പറ്റുന്നുണ്ട്, കുറേശ്ശെ ഭാഗവതം വായിക്കാനൊക്കെ. ഈ ധനം അധിയായി കഴിഞ്ഞാൽ
പിന്നെ ഭാഗവതം പിന്നെ ആവാളെന്ന് വിചാരിക്കും ഇല്ലേ, നാമജപം പിന്നെ ആവാന്ന് വിചാരിച്ചു, ഇപ്പൊ ഇടതില്ലാതെ ആവും. അതുകൊണ്ടല്ലേ കൃഷ്ണ തരാഞ്ഞത്, നന്നായിട്ടോ തരാഞ്ഞത്, നന്നായി തരാഞ്ഞത്. എന്നാ എന്താ അവിടെ പോയി പറയാം, അവിടെ കാത്തിരിക്കുന്നുണ്ടാവും പത്നിയെ, എന്തെങ്കിലും കൊണ്ടുവന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നുണ്ടാവുന്ന ഭാവത്തിൽ എന്താ അവിടെ പോയി പറയാന്ന് ചോദിച്ചാൽ ഒന്നും തന്നില്ല എന്ന് പറയാൻ പറ്റുമോ, ഒന്നും ചോദിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? ചിന്തിച്ചപ്പോഴാ എന്തൊക്കെ പറയാനുണ്ട്, എന്നെ ഭഗവാൻ എടുത്തുകൊണ്ടുപോയി ശുശ്രൂഷയാ പരമയാ പാദസംവാഹനാതിഭി പൂജിതോ ദേവദേവേന വിപ്രദേവേന ദേവവൽ. ഒരു ബ്രാഹ്മണൻ ആവുകൊണ്ടല്ലേ ഭഗവാൻ എന്നെ പൂജിച്ചു, എൻ്റെ കാല് കഴുകി ആ തീർത്ഥം തളിച്ചു, അവരൊക്കെ എന്നെ പൂജിക്കാൻ തയ്യാറായിട്ടാണ്, എനിക്ക് വീഹു തരാ, എനിക്ക് വേണ്ട പദാർത്ഥങ്ങൾ തരാ, എന്നെ പൂജിക്കുക, എന്നെ നമസ്കരിക്കുക, എന്തൊക്കെ പറയാനുണ്ടെന്ന ഭാവത്തിൽ അങ്ങനെ ചിന്തിച്ച് ഇതും ചിന്തിച്ച് അങ്ങനെ പോകുമ്പോഴാണ് കിം മാർഗവിഭ്രംശം, വഴി മാറി തോന്നിപ്പോയി. നേരത്തെ ഭഗവാനാണ് വന്നതെങ്കിൽ ഇപ്പം ലക്ഷ്മിയാണോ വരുന്നതെന്ന ഭാവത്തിൽ താൻ വഴി മാറി സഞ്ചരിക്കാൻ തുടങ്ങി. തൻ്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്, തൻ്റെ പത്നിയാണ്, സർവാലങ്കാരഭൂഷിതയായി തോഴിമാരോട് കൂടിയാണ് തൻ്റെ പത്നി. അവർക്കൊരു ഭാവം, ഇങ്ങനെ ശ്രീകൃഷ്ണ ഭക്തനായ ഒരു പതിയെ കിട്ടിയില്ലേ എന്ന ഭാവത്തിലാണ് അവര് ഭഗവാൻ ആലിംഗനം ചെയ്ത ആ ദേഹത്തെ ഒന്ന് ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആൾക്കാർ കാങ്കെ വയ്യ എന്ന ഭാവത്തിൽ മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്ത ഇല്ലത്തെ കൂട്ടിയാണ് കൊണ്ടുപോയി. ഇവിടെ ദ്വാരക പോലെയായിട്ടുണ്ട്, ബ്രാഹ്മണൻ്റെ ഗൃഹം ദ്വാരക പോലെയായിട്ടുണ്ടെന്ന, ദ്വാരകയിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ബ്രാഹ്മണൻ്റെ ഗൃഹത്തിലും. ഈ സമൃദ്ധിക്ക് കാരണം എന്താണ്? പത്നി പറഞ്ഞു നിശ്ചയമില്ല, ഭഗവാൻ പറഞ്ഞു എനിക്കറിയാം. എന്തുകൊണ്ടിത് വന്നു എന്ന് ചോദിച്ചാൽ നൂനമ്പതൈതം മമ ദുർഭഗസ്യ ശാശ്വത ദരിദ്രസ്യ സമൃദ്ധി ഹേതു മഹാവിഭൂതേരവലോകതോന്യോ നൈവോപപദ്യേത യതുത്തമസ്യ. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ കടാക്ഷം ഇന്നലെ ഇല്ലാത്തതാണ്, ഇന്നേക്ക് ദ്വാരക പോലങ്ങളായുണ്ടേ. ഇതിന് കാരണം ഭഗവാന്റെ ഒരു കടാക്ഷം ആണ്. എങ്ങനെയെന്ന് വെച്ചാൽ കൃഷി ഇറക്കാൻ വേണ്ടി പാടമൊക്കെ നേരെയാക്കിയിട്ട് എപ്പോഴാണ് മഴ പെയ്യാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ രാത്രി അതിശക്തിയായ മഴ പെയ്താൽ വെളിച്ചാവുമ്പോൾ പാടത്തൊക്കെ, പിന്നെ ഭഗവാന്റെ അനുഗ്രഹ വരിഷമാണ് വാസ്തു ഇവിടെ ഉണ്ടായത്. കൃഷ്ണ എനിക്കിതൊന്നും വേണ്ട, അങ്ങേക്ക് അറിയില്ലേ, ഇതങ്ങനെ എടുത്തോളൂട്ടോ, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് എന്നെ കണ്ടപ്പം അങ്ങനെയുണ്ടായൊരു ഭാവല്ലേ അത് എനിക്ക് വേണ്ടു. എന്താണ് ആ ഭാവം? തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രീദാസ്യം പുനഃ ജന്മനി ജന്മനി സ്യാൽ. മോക്ഷം വേണമെന്ന് പോലും ബ്രാഹ്മണൻ പറഞ്ഞിട്ടില്ല, എത്ര ജന്മം വേണമെങ്കിൽ ജനിക്കും ചെയ്യാം. എന്താ ജനിക്കുമ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ സൗഹൃദം, കൃഷ്ണൻ്റെ സഖ്യം, കൃഷ്ണൻ്റെ മൈത്രി, കൃഷ്ണൻ്റെ ദാസ്യം. ഇതാണ് നാല് പിടി അവൽ, സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം, ഈ നാല് പിടിയാണ്. അപ്പം കൃഷ്ണൻ്റെ സൗഹൃദമാണ്, കൃഷ്ണൻ്റെ സഖ്യമാണ്, കൃഷ്ണൻ്റെ മൈത്രിയാണ്, കൃഷ്ണൻ്റെ ദാസ്യമാണ്, മറ്റൊന്നും എനിക്ക് വേണ്ട, ഇത് മാത്രമേ വേണ്ടൂ. എങ്കിലും ഈ കൊടുത്ത സമ്പത്തൊക്കെ ബ്രാഹ്മണൻ അനുഭവിച്ചു. എങ്ങനെയെന്ന് ചോദിച്ചാൽ ലംബടത്വം ഇല്ലാതെ കണ്ട് വിഷയഞ്ജായയാധ്യക്ഷൻ ഭുഭുജേ നാദി ലംബട. ഒരു ലംബടത്വം ഇല്ലാതെ കണ്ട് ഭഗവത് പ്രസാദമായിട്ട് ദ്വാരക പോലെ ആയിട്ടുണ്ട് ഭൃത്യന്മാരെ കുടിക്കാൻ പാലോ കൊണ്ടുവരും. ബ്രാഹ്മണൻ പറയും എനിക്ക് പാലൊന്നും വേണ്ട, എനിക്ക് ചുക്കുവെള്ളം മതി. ഈ പാല അങ്ങേ കുടിക്കാനാണ്, എനിക്ക് ചുക്കുവെള്ളം മതി, കുടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ദ്വാരകയെ പോയിട്ട് പറയും ആ വേണ്ട എന്നാ കുടിക്കാം. ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ബ്രാഹ്മണ ആ കട്ടിലിൽ കടന്നോളൂ, ഞാൻ നിലത്ത് കടന്നോളാം, പറ്റില്ല കട്ടിലിൽ കടന്നിട്ടില്ലെങ്കിൽ ദ്വാരകയെ പോയിട്ട്
പറയും. എന്നാ വേണ്ട, എന്നാ കടന്നോളാം. കൃഷ്ണൻ സന്തോഷമാവാൻ വേണ്ടിയിട്ട് ഇവിടെ ധനം കൊടുക്കാൻ നോക്കി, ധനം കൊടുത്തു നോക്കി, ധനം കൊണ്ട് പങ്കജാക്ഷൃപ കൊണ്ടു മുട്ടി, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ വാസ്തവം ഭഗവാൻ ഇവിടെ ഭാഗവതം പറയുന്നു. ഏവം സവിപ്രോ ഭഗവത് സുഹൃത്തദാ ദൃഷ്ട്വാ സ്വഭൃത്യൈരജിതം പരാജിതം. അജിതനായ ഭഗവാൻ ഇവിടെ ബ്രാഹ്മണന്റെ മുന്നിൽ ഭഗവാൻ എല്ലാവരെയും ജയിച്ചു വന്നിക്കുകയാണ്. ബ്രഹ്മദേവനെ ജയിച്ചു, ഇന്ദ്രനെ ജയിച്ചു, കാമദേവനെ ജയിച്ചു, അഗ്നിയെ ജയിച്ചു, വായുവിനെ ജയിച്ചു, യമനെ ജയിച്ചു, മഹാദേവനെ ജയിച്ചു, ഒക്കെ ജയിച്ച് 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 എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ തോൽക്കാൻ വേണ്ടിയിട്ടാണ്. തോൽക്കലും വാസ്തുവൽ സുഖാനാണ്. ഭക്തന്റെ മുന്നിൽ അജിതനായ ഭഗവാൻ ഇവിടെ ഭക്തന്റെ മുന്നിൽ അജിതം പരാജിതം, പരാജയപ്പെട്ട കഥയാണ്. ഭഗവാനെ പരാജയപ്പെടുത്താൻ ഭക്തി കൊണ്ടേ സാധിക്കുള്ളൂ. ആ ഭക്തിയാണ് വാസ്തവം. ഭാഗവതം കേട്ടാൽ ഉണ്ടാവുന്നത് ഭാഗവത സാരമാണ് ഈ കഥ. ഏതത് ബ്രഹ്മണ്യദേവസ്യ ശ്രുത്വാ ബ്രഹ്മണ്യതാം നര ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാൽ വിമുച്യതേ. കർമ്മബന്ധമ തീരും, ദാരിദ്ര്യം ഇല്ലാതെയാവും. എന്താ ശരിക്കും ദാരിദ്ര്യം? ധനമില്ലാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. എന്താ ശരിയായ ധനം? ഭക്തിയാണ് ശരിയായ ധനം. എന്താ വെച്ചാൽ ധ്രുവനാണ് കാണിച്ചു തന്നത്. ശരിയായ ധനം ഭക്തിയാണ്. ആ ഭക്തി ഉണ്ടാവാൻ ഭഗവാന്റെ കഥ. ഭഗവാനെ പോലെ സജ്ജന മാഹാത്മ്യത്തെ കാണിച്ചു തന്നു. ബ്രാഹ്മണനെ പോലെ ഭക്തിയും ഭഗവാനെ പോലെ സജ്ജന ബഹുമാനവും ഒരുപോലെ ഉണ്ടാവാൻ നല്ലതാണ്. സതീർത്ഥനായ ബ്രാഹ്മണന്റെ കഥ. തന്നെ തന്നെ കൊടുക്കുന്ന ബ്രാഹ്മണൻ, ഒന്നും വേണ്ടാത്ത ബ്രാഹ്മണൻ എന്ത് കൊടുത്തിട്ടും ലംബടത്തില്ലാതെ കണ്ട് ശ്രീഹരിയെ സേവിച്ച് ജന്മം സഫലമാക്കാൻ ബ്രാഹ്മണന് സാധു. അതുപോലെ നമ്മളും ഈ നരജന്മം സഫലമാക്കാൻ കിട്ടിയ അവസരമാണല്ലേ കിട്ടിയ നരജന്മം. നാളെയാവാന്ന് വിചാരിച്ചാൽ നാളെ ഉണ്ടാവും, നമ്മൾ ഉണ്ടാവുമെന്ന് വിഷയമുണ്ടോ? അതുകൊണ്ട് ഈ ജന്മം സഫലമാക്കാൻ ചെയ്യേണ്ടത് ഗുരുനാഥൻ തുണാചൈക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും വിരിയാതെ ഇരിക്കണം. നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ, സഫലമാക്കാൻ സതീർത്ഥനായ ബ്രാഹ്മണനെ പോലെ ലജ്ജ വിട്ട് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണഗോവിന്ദ നാരായണ ഹരേ. ഒന്നും ഇങ്ങോട്ട് കേട്ടില്ലേ? ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലേ? ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലേ? അവിടെ ഉണ്ടായതൊക്കെ അല്ലേ പൂന്താനാണ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. നമുക്കും അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം വിന്ദ ഗോവിന്ദ കായേന വാച മനസേന്ദ്രിയയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമീ.